പിന്തുണച്ച് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ ബൂത്ത് കമ്മിറ്റികൾ. പ്രമേയം പാസാക്കി AICCക്ക് അയച്ചു. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശശി തരൂരിനെ പിന്തുണച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാടായ കോട്ടയം പുതുപ്പള്ളി. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളാണ് തരൂരിനെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയത്. തോട്ടക്കാട് 140, 141 നമ്പർ ബൂത്ത് കമ്മിറ്റികളാണ് തരൂരിനെ അനുകൂലിക്കുന്നത്. കോട്ടയം DCCക്കും KPCCക്കും AICCക്കും പ്രമേയം അയച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് തരൂർ അധ്യക്ഷനാവണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. വിഴിഞ്ഞം സമരം. നഷ്ടമായ 100 കോടി ലത്തീൻ അതിരൂപതയിൽ നിന്ന് ഈടാക്കണമെന്ന് അദാനി. വിഴിഞ്ഞം സമരം മൂലമുണ്ടായ 100 കോടി രൂപയുടെ നഷ്ടം ലത്തീൻ അതിരൂപതയിൽ നിന്ന് ഈടാക്കണമെന്നാവശ്യപ്പെട്ട് തുറമുഖ നിർമ്മാണ കമ്പനിയായ വിസിൽ സർക്കാരിന് കത്ത് നൽകി. സെപ്റ്റംബർ 30 വരെ നഷ്ടം 78.70 കോടിയാണ്. പലിശ ഇനത്തിൽ നഷ്ടം 19 കോടിയാണെന്നും കത്തിൽ പറയുന്നു. വാടകയ്ക്കെടുത്ത യന്ത്രങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ നഷ്ടം 57 കോടി രൂപയാണെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു. ഉപരോധ സമരം കാരണം കഴിഞ്ഞ 53 ദിവസമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണത്തിൽ ഇതുവരെ 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും അദാനി ഗ്രൂപ്പ് വിശദീകരിക്കുന്നു. നഷ്ടക്കണക്കുകൾ അദാനി ഗ്രൂപ്പ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. വിഴിഞ്ഞത്തേക്കുള്ള ബാർജുകളും ടഗുകളും വിവിധ തീരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും കമ്പനി വക്താക്കൾ പറയുന്നു. കോടിയേരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കിയ SIക്ക് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം. കോടിയേരി ബാലകൃഷ്ണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ എടുത്തുമാറ്റിയ സംഭവത്തിൽ SIക്ക് സ്ഥലം മാറ്റം. ന്യൂമാഹി SI വിഭിന്നയാണ് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത്. ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്ത പോലീസിന്റെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. 50 DYFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തി. ശനിയാഴ്ച രാവിലെയാണ് പ്രതിഷേധങ്ങൾക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക അപൂർണമെന്ന് ശശി തരൂർ പരാതി നൽകി. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നൽകിയ വോട്ടർ പട്ടിക അപൂർണമെന്ന് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതി നൽകി. 9000-ലധികം പേരുടെ വോട്ടർ പട്ടികയിൽ 3000-ലേറെ പേരുടെ വിലാസമോ ഫോൺ നമ്പറോ ലഭ്യമല്ലെന്നതാണ് പരാതി. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്താനുള്ള നീക്കമെന്നാണ് തരൂർ അനുകൂലികൾ ആരോപിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറിലകപ്പെട്ടത് കത്രികയല്ല. വിശദീകരണവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കുടുങ്ങിയത് കത്രികയല്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വാദം. മോസ്കിറ്റോ ആർട്ടറി ഫോർസെപ്സ് ആണ് ഈ ഉപകരണമെന്നാണ് അധികൃതർ പറയുന്നത്. യുവതിക്ക് മറ്റു 2 ആശുപത്രികളിൽ ശസ്ത്രക്രിയ നടന്നിരുന്നു. അതിനാൽ മെഡിക്കൽ കോളേജിലാണ് പിഴവ് സംഭവിച്ചതെന്ന് തീർത്ത് പറയാനാവില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ EV ഗോവി പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബന്ധപ്പെട്ട നഴ്സുമാർ ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയതാണ്. ഇതിൽ കുറവ് കണ്ടെത്തിയിരുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. സംഭവം അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണില്ലാത്ത ക്രൂരത. പാദസരം കൈക്കലാക്കാൻ 100-വയസ്സുകാരിയുടെ ഇരുപാദങ്ങളും വെട്ടിമാറ്റി. രാജസ്ഥാനിൽ 100-വയസ്സുള്ള വയോധികയോട് കൊടും ക്രൂരത. പാദസരം മോഷ്ടിക്കാൻ ഇവരുടെ കാൽപാദം വെട്ടിമാറ്റുകയായിരുന്നു. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് അജ്ഞാതരായ അക്രമികൾ ജമുനാദേവി എന്ന വൃദ്ധയെ ആക്രമിച്ചത്. ഇവർ വീടിന് സമീപം ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. കഴുത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ വെട്ടിമാറ്റിയ കാലുകളും അക്രമികൾ ഉപയോഗിച്ച ആയുധങ്ങളും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്തു. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാൻ ചില CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. സംഭവ സമയത്ത് ഇവർ വീട്ടിൽ തനിച്ചായിരുന്നു. മകൾ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് അക്രമം നടന്നത്.